ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ തായ്ലൻഡ് ആണ്. ഇവിടുന്ന് എല്ലാ പർച്ചേസും കഴിഞ്ഞ് നമ്മൾ ഓക്കെ ഫ്ലീ മാർക്കറ്റ് കാലിക്കറ്റിൽ കാണണം. സെപ്റ്റംബർ 7th and 8th ആസ്പിൻ കൂട്ടിയാട് കാലിക്കറ്റ് ബീച്ച് റോഡ്. ഓക്കെ, കാണണം. നമ്മുടെ മെയിൻ സാധനം കാണും. അയ്യോ, അതെടുക്കാൻ മറന്നു, രാവിലെ അത് മടപ്പിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ. സോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബാങ്കോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നാട്ടിലേക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകണം. സോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ആണ്. ആൻഡ് ഫുഡ് ഐറ്റംസും അല്ലെങ്കിൽ സ്നാക്സ്, തായ് സ്നാക്സ്, തായ് സൂര്യ, അങ്ങനത്തെ സാധനങ്ങൾ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും നല്ലതായിട്ട് വാങ്ങാം. ഈ റോഡിലൊക്കെ ചിലപ്പോൾ കാണും കേട്ടോ, ലൈക്ക് ചോക്ലേറ്റ്സ്, അതൊക്കെ എനിക്ക് ഒരു വിശ്വാസം പോരാ. സോ അത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും നല്ല സ്ഥലത്ത് എങ്ങനെ വാങ്ങാം എന്നുള്ളൊരു വ്ളോഗായിരിക്കും ഇത്. കുറേയധികം സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, ഒരു സൂട്ട് കേസ് വരെ അതിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ കൺവീനിയൻസ് ആണ്, ഭയങ്കര വെയിലാണ്. നമ്മൾ രാവിലെയാണല്ലോ പോകുന്നത്. ഇതിപ്പോൾ പ്ലാറ്റിനം മോളാണ്. പ്ലാറ്റിനം മോളിൻ്റെ അകത്തുകൂടെ നമുക്ക് സെൻട്രൽ വേൾഡ് എന്ന് പറഞ്ഞ മോളുണ്ട്. അവിടെയാണ് ഈ ഒരു ന്യൂ ചീസ് കേക്ക് ഫാക്ടറി, ഷേക്ക് ഷാക്ക്, നമ്മുടെ എല്ലാ ഫേവറേറ്റ് ഫുഡ് ജോയിൻസ് ഒക്കെ ഉള്ളത്. അത് വരെ തണലത്ത് നടക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് MBK മോള്, സിയാം പാരഗൺ, അവിടെ നിന്നും ഇതുപോലെ തണൽ വാക്ക് വേസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അവിടെ കാണുന്നതാണ് സെൻട്രൽ വേൾഡ്. പ്ലാറ്റിനം മോളാണ് ഇത്. ഈ പ്ലാറ്റിനം മോളിൽ ആർ വോക്ക് പറയുന്ന സംഭവമുണ്ട്. ഇങ്ങനെ നമുക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും, കാരണം ഇവിടുത്തെ ട്രാഫിക്കിൽ നമുക്ക് ഓട്ടോ എടുത്ത് പോകുന്നത് പ്രാക്ടിക്കലേ അല്ല. ഈ ഒരു സ്ഥലത്തേക്ക് മെട്രോയും കുറവാണ്. സോ നമുക്ക് ഇങ്ങനെ നടക്കാം. അതുപോലെ തന്നെ സെൻട്രൽ മോളിൽ നിന്നും നമുക്ക് MBK മോളിലേക്കൊക്കെ ഇതുപോലെ വാക്ക് വേസ് ഉണ്ട്. സോ സ്ട്രോളർ ആണെങ്കിലും വീൽ ചെയർ ആണെങ്കിലും പ്രിയയുടെ സ്കൂട്ടർ പെട്ടി ആണെങ്കിലും അല്ലേ, ഫുൾ സെറ്റായിട്ട് നമുക്ക് ഇതുപോലെ നടക്കാൻ പറ്റും. നമുക്ക് പോകേണ്ടത് ഫുഡ് വാങ്ങാനായിട്ട്, സ്നാക്സ് വാങ്ങാനായിട്ട് ആ കണ്ട ബിഗ് സി എന്ന് കണ്ട, അതൊരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണ്. പക്ഷേ ഈ ഒരു ബ്രാഞ്ചിലാണ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പ്ലാറ്റിനം മോളിൻ്റെ അടുത്താണ്. ഈ ഒരു ബ്രാഞ്ചിലാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ളത്. ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എവിടെയും പോകേണ്ട, ഫുഡിൻ്റെ സുവനിയേഴ്സ് വാങ്ങാനായിട്ട് ബിഗ് സി. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ സെൻട്രൽ വേൾഡ്, ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. സിറ്റിയുടെ നടുക്കാണ് കേട്ടോ ഇതൊക്കെ. ഇത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ സെൻട്രൽ വേൾഡ് എന്ന് പറഞ്ഞ മോള് ഇവിടെയാണ്. ആ ബിക്സി ഏറ്റവും വലിയ ബിക്സി ഇൻ തായ്ലൻഡാണ്. ഇതൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു നല്ല മോളായിരുന്നു, ഇപ്പോൾ അത് ഓൾമോസ്റ്റ് കാലിയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. മാർക്കറ്റ് വിചാരിച്ചിട്ട് നമുക്ക് ഹോൾസെയിലൊന്നും സാധനം കിട്ടില്ല, ബിക്സിയിൽ സാധനങ്ങളൊക്കെ കിട്ടും. ഭയങ്കര പോപ്പുലറാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ സ്നാക്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയും ഒക്കെ അഡ്വർടൈസ്മെൻ്റ് ആണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ചാത്ര 3 ഇവരുടെ ബബിൾ ടീ കുടിക്കുക, പ്ലെയിൻ തായ് മിൽക്ക് ബബിൾ ടീ, ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും കുറേ സാധനങ്ങൾ വാങ്ങാൻ അതാണ് പെട്ടിയായിട്ട് വന്നത്. കറൻസി എക്സ്ചേഞ്ച് ഏറ്റവും പോപ്പുലറും സൂപ്പർ റിച്ച് ആണ് കേട്ടോ. ഇപ്പൊ എന്നെ നാട്ടിൽ കൊണ്ടുപോകേണ്ടത് ഡൂറിയൻ ആണ്. പിന്നെ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കിയോ? അതെ. അല്ല, പിന്നെ നാട്ടിൽ ആരും ചോദിക്കില്ല തായ്ലൻഡിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാമോന്ന്. ഈ സംഭവം ഉണ്ടല്ലോ, ശരിക്കും ഭയങ്കര ടേസ്റ്റ് ആണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഒരു കസ്റ്റേർഡും ചക്കയുടെയും മിക്സ് ആണ്. പക്ഷെ ഇതിന്റെ സ്മെല്ല് കാരണം പിന്നെ നമ്മൾ രണ്ട് തവണ കുളിച്ചാലും ഡെറ്റോൾ വെച്ച് കുളിച്ചാലും അത് പോവില്ല. അതുകൊണ്ട് കുറേ സ്ഥലത്ത് ഇത് ബാൻഡ് ആണ്, മെട്രോ ഹോട്ടൽസ് അങ്ങനത്തെ കുറേ സ്ഥലത്ത്. നമ്മുടെ വലിക്കുന്ന സാധനം, ഓ ഇത് സംഭവം കേട്ടോ, ഇത് വലിച്ച പിന്നെ എനിക്ക് ഭയങ്കര എനർജിയാണ്. ഇതെന്തായാലും എല്ലാവർക്കും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓച്ച ഫ്ലീ മാർക്കറ്റ് വെച്ച് കാണാം, ഈ സംഭവം തരുന്നതായിരിക്കും കാലിക്കറ്റിൽ. ഗിഫ്റ്റ് സാധനം കയ്യിലുണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അമ്മ ഇവരുടെ ചോക്ലേറ്റ് സെക്ഷൻ നോക്ക്, എന്തൂരം നോക്ക്, വെറൈറ്റി. ഒരു 5-6 ഇതുപോലത്തെ ഷെൽഫിൻ്റെ രണ്ട് സൈഡായിട്ട് എന്ന് പറഞ്ഞാൽ 10-12 ഷെൽഫ് ഓഫ് ചോക്ലേറ്റ്സ് ആണ്. ലിൻറ്റ് വരെ ഉണ്ട്. ഇത് പ്രിയക്ക് ഇഷ്ടപ്പെടും, നാട്ടിൽ പോയാലും ഇത് മിസ് ചെയ്യും. പാന്താൻ, പാന്താനിൽ തന്നെ തുടങ്ങാം. എടുക്കുന്നുണ്ടോ? ആ എടുത്തോ. മാച്ച എൻ്റെ ഫേവറേറ്റ് കിറ്റ്കാറ്റ് ആണ്, എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആണ്. ഡയറി മിൽക്ക്, നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നാട്ടിൽ കിട്ടില്ലെന്ന്. അല്ല കേട്ടോ, നാട്ടിൽ കിട്ടുന്ന സെയിം ചോക്ലേറ്റും ഇവിടെ കിട്ടുന്ന സെയിം ചോക്ലേറ്റും ഭയങ്കര ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. ബുവാനോ, ബുവാനോ വാങ്ങുന്നില്ല, കാരണം ആരെങ്കിലുമൊക്കെ അവിടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എനിക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. അതുകൊണ്ട് ബുവാനോ വാങ്ങുന്നില്ല, ഓൾവേസ് സ്റ്റോക്ക് കാണും. താങ്ക്സ് ടു അവർ ഓരോ ഹാപ്പി ഫാമിലി സബ്സ്ക്രൈബേഴ്സ്. ഈ സംഭവമാണ് വേദുവിൻ്റെ ഫേവറേറ്റ് സ്നാക്ക്. ഇത് പോക്കി സ്റ്റിക്സ് എന്ന് പറയും. ആക്ച്വലി നമ്മൾ പണ്ട് കുവൈറ്റിലൊക്കെ ആയിരുന്നപ്പോൾ ഇത് കഴിക്കുമായിരുന്നു. ഭയങ്കര ഒരു നോസ്റ്റാൾജിയുള്ള സാധനം. കവർ വരെ ഇപ്പോഴും സെയിം ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 2 ഡസൻ എങ്കിലും എടുക്കുന്നുണ്ട്. തന്നെ നോസ്റ്റാൾജിയുള്ള സാധനമാണ് ഹലോ പാൻഡ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ലഞ്ച് ആക്ച്വലി ഇതായിരുന്നു. സ്കൂൾ ക്യാൻറ്റീനിലൊക്കെ ഇതായിരുന്നു വെക്കുന്നത്. ഇപ്പോഴും കുവൈറ്റിൽ ഉണ്ടോയെന്ന് അറിയില്ല, ദുബായിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കുടിക്കുന്നവർക്ക് ഇത് ആക്ച്വലി നന്നായിട്ട് സോനിയറായിട്ട് ഒരെണ്ണം കൊടുക്കാം കേട്ടോ. 3-in-1 എന്ന് പറയുമ്പോൾ ഇത് വെറുതെ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പാല്, കോഫി, ഷുഗർ 3 ഉണ്ട്. സോ വെരി ഈസിയാണ്, ഇൻസ്റ്റൻറ്റ് കോഫി. അപ്പോൾ ഇത് കോഫി കുടിക്കുന്നവർക്ക് നല്ലതായിരിക്കും. എന്താ തായ് മിൽക്ക് ടീ ഒക്കെ നമ്മളിവിടുന്ന് എപ്പോഴും കുടിക്കുന്നതാണ്. ഐസും എടുത്ത് ഇതും ഇട്ട് വെള്ളത്തിലിട്ട് അല്ല പാലിട്ട് കുടിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡി.
ഭയങ്കര ചീപ്പ്. അതേ പറഞ്ഞ 69 ബാത്തൊക്കെ ഉള്ളു. ഈ ഒരു ഫുൾ ഇതൊരു 10-20-30 ഗ്ലാസ് കാണും. 33 അല്ല 13 ഗ്ലാസ് ആണ്. നല്ല ലാഭമല്ലേ? 150 രൂപയ്ക്ക് 13 ഗ്ലാസ്. എന്തൂരം ഫ്ലേവേഴ്സ്! അത് കോഫി കോട്ടഡ് പീനട്ട്, ഇതൊക്കെയല്ല നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ഇങ്ങനത്തെ സാധനം സെസമി കോട്ടഡ്, ഇതെന്താ ഇത്? ഗ്രീൻ ഗ്രാം പോലെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഹണി ഫ്ലേവർ കിട്ടിയാൽ ഞാൻ എന്തായാലും എടുക്കും. കോക്കനട്ട് ഫ്ലേവർ, ഓ കോക്കനട്ട് ക്രീം ഫ്ലേവർ ആണ്, നല്ലതായിരിക്കും കേട്ടാ. അതൊന്നും എടുക്കാം എന്തായാലും. ഡീസ്ട്രൈഡ് സ്വീറ്റ്സ് ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. ഇത് റംബൂട്ടാനാണ്, ഇത് ചക്ക, ഇതുപോലെ ഡ്യൂറിയനും കാണും. ഡ്യൂറിയൻ സ്റ്റിക്കി റൈസ് ഫ്ലേവർ സംഭവമായിരിക്കും കേട്ടാ, നല്ല ക്രിസ്പിയും ആയിരിക്കും. അതുപോലെ തന്നെയാണ് സീവീഡ്. അമ്പോ, സീവീഡ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു ഹെവൻ ആണ്. ഭയങ്കര ഓഫേഴ്സ്, കുറെ സീവീഡ് കിട്ടും. സോ ഗുഡ്, നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് ഇടാം, കഴിക്കാൻ അന്നും കാട്ടി നല്ലതാണ്. ഭയങ്കര ഹെൽത്തി സംഭവമാണ്, ഭയങ്കര ഗുണമാണ്. ഇത് കൊള്ളാം. നല്ല കോൺ സൂപ്പ് ഫ്ലേവർ ട്രൈ ചെയ്യണമല്ലോ. ഷ്രിമ്പിന്റെ തല ഫ്രൈ ചെയ്ത്, അത് നല്ല ടേസ്റ്റ്. ഞാനത് വീട്ടില് അത് മാത്രമായിട്ട് അമ്മ ഫ്രൈ ചെയ്ത് തരാൻ പറയും. ഞാൻ എനിക്കിഷ്ടം അത്. കപ്പ് നൂഡിൽസ്, അത് ഒരു 2 റാക്ക് ഇതുപോലെ മൊത്തമായിട്ടിരിക്കുവാണ്. ഏതാണ് മനസ്സിലുള്ള ഫ്ലേവർ അതെല്ലാം കണ്ടത്. തായ് ഗ്രീൻ കറി തൊട്ട് ടോമിയമിന്റെ ഷ്രിമ്പിന്റെ ഓ ഫോ വരെ ഉണ്ട്, നമ്മുടെ വിയറ്റ്നാമീസ് ഫോ. സോ യു ഗോട്ട് സോ മച്ച് ഓഫ് ഓപ്ഷൻ. നമ്മുടെ കൊണ്ടുവന്നുള്ള വെയിറ്റും ബഡ്ജറ്റും മാത്രമേ ഉള്ളൂ ഒരു റെസ്ട്രിക്ഷൻ. ബഡ്ജറ്റ് വലിയ റെസ്ട്രിക്ഷൻ കാണില്ല, കാരണം അത്രയും എക്സ്പെൻസീവ് അല്ലല്ലോ. നോക്കിക്കേ, 60-70 ബാത്തിനും കണ്ട് ഒരു നൂഡിൽസിന്റെ പാത്രവും ചോപ്പ് സ്റ്റിക്സും കുറേ നൂഡിൽസും ഉണ്ട്. എന്തൊരു തുക! ഭയങ്കര ഓഫേഴ്സ് കേട്ടോ ഇവിടെ. നൂഡിൽസ് ഒന്നും ഒട്ടും എക്സ്പെൻസീവ് അല്ല. ഞാൻ ഡ്യൂറിയൻ എടുക്കാൻ തീരുമാനിച്ചു. ഇത് ആദ്യമേ ഒരെണ്ണം പൊട്ടിച്ച് ഇപ്പം തന്നെ ബ്രേക്ക് കൊടുത്തിട്ട് ചക്കയാന്ന് പറയും. ഡ്യൂറിയൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ വെക്കാൻ കൊള്ളില്ലാന്ന് പറയും. ഇത് ചക്ക കഴിച്ചപ്പോൾ പറയും ഭയങ്കര ടേസ്റ്റാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്കൊന്ന് ആദ്യമേ ഡ്യൂറിയൻ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. കോക്കനട്ട് കോട്ടഡ് കാഷ്യൂനട്ട്, ഇത് വേദുവിന് ഇഷ്ടമായിരിക്കും, കാരണം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഒടുക്കത്തെ ടേസ്റ്റ്, 2000 രൂപ വരുന്നുണ്ട്, എന്നാലും സംഭവം അടിപൊളിയാണ്. എല്ലാവർക്കും ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 3 പാക്കറ്റാണ്. നമുക്ക് ശില്പയ്ക്കും അതൊരു ജഫറി ടോബയ്ക്കും എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ, പിന്നെ ഓബ്വിയസ്ലി വേദു പ്രിയ എല്ലാവർക്കും ഉള്ളതുണ്ട്. ഒരു ഇതെല്ലാം കൂടെ എനിക്കൊന്ന് ഒരു 15 ആ ഒരു 1000 രൂപീസ് റേഞ്ചിലും കാണണമെന്ന്, കാരണം അത്രയധികം വാങ്ങിയിട്ടുണ്ട്. അടിയിൽ കുറച്ച് ഡ്രിങ്ക്സും വാങ്ങിയിട്ടുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേർക്ക് കൊടുക്കാനായിട്ട്. സോ അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് ആയത്. എന്തായാലും അടിപൊളി ഭയമായിരുന്നു. ഹോൾസെയിലിന് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് എയർപോർട്ടിനെ കാട്ടി മച്ച് മച്ച് ബെറ്റർ ആൻഡ് ഒത്തൻറ്റിക് സാധനങ്ങൾ നിങ്ങൾക്ക് ബിഗ് സി കിട്ടും. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയുള്ള പണി ഇതെല്ലാ സാധനങ്ങളും പെട്ടിയിലാക്കുക, അതാണ്. നമ്മൾ ഇതിനു വേണ്ടി ഇനി എക്സ്ട്രാ ലഗേജ് എടുക്കേണ്ടി വരും സ്നാക്സിന് വേണ്ടി. സ്നാക്സിന്റെ പെട്ടിയുടെ വെയിറ്റ് പ്രിയ ഇവിടെ പന്തരിച്ച് വെക്കുക. പ്രിയ ഡ്രസ് വാങ്ങാതെ ഫുഡ് വാങ്ങി പെട്ടി നിറച്ചിരിക്കും. ഇത് വാങ്ങി അപ്പൊ എവിടെ ഡ്രസ് കുത്തി കയറ്റും? എന്നാ പിന്നെ ചേച്ചിക്ക് സ്നാക്സ് കൊടുക്കണ്ട. എത്രയാ? 22 kilos of snack. Larger than life ആണ് നമ്മുടെ ജീവിതം ഫുഡിന്റെ കാര്യത്തില്. പക്ഷെ ഇവിടെ നടന്നാണ് ഞാൻ ക്ഷീണിച്ചതിനും കണ്ടാലും എനിക്കറിയാം ക്ഷീണമാണ്. കുറച്ച് കയ്യിലൊക്കെ കുറച്ച് ബസ്സിന് മാത്രം ഉണ്ടതേ ഉള്ളൂ. വേദുവിന് ഒരു സർപ്രൈസ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോ അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. വീട്ടിന്റെ അകം കുറെ സാധനങ്ങൾ പൊളി ഇങ്ങട്ടെ. ഇപ്പൊ തന്നെ ഞാനും വേദും കൂടെ ഒരു കളിയുണ്ട്. ഇനി നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്തേക്ക് പോവാം. ആൻഡ് ഫൈനലി ഞങ്ങള് ഡേ എൻഡ് ചെയ്യാനായിട്ട്, നമ്മുടെ ബാങ്കോക്ക് ട്രിപ്പ് എൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് MCO മോളിലാണ്. ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിലൊരു ഡീറ്റെയിൽ കാണിക്കുന്നില്ല. പക്ഷെ ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കണല്ലോ. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാ രീതിയിലുള്ള സ്നാക്സ് ഉണ്ട്. പ്രിയ അതെ ഫുഡ് കഴിച്ചിട്ട് വരാം. ഗോർമേ മാർക്കറ്റ് ഉണ്ട്. ഇത് ഇരിക്കുന്ന മീറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. ജമൈക്കൻ ജേർക്ക് ചിക്കൻ തൊട്ട് സ്റ്റേക്സ്, ഫിഷ്, പയ്യ്, ലുക്ക് അറ്റ് ദിസ് ബീഫ് ആൻഡ് ഓൾ. മൈ ഗോഡ്, സോ നൈസ്. ഇറ്റ് ലുക്ക്സ് ലൈക്ക് ആക്ച്വലി ക്രിസ്മസ്. സാൽമോൺ എല്ലാം ഉണ്ട്. ഓ റിബ്, കൊറിയൻ ബീഫ് റിബ്. മൈ ഗോഡ്, അത് പോക്ക് റിബ്സ്. ഓ ഇത് ഇവിടുന്ന് വാങ്ങി ഇവിടുന്ന് തന്നെ കഴിക്കണ. അതാ മേളിൽ പോയി റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കണം. മേളിൽ പോയി നോക്കാം.
ഒരു വൈബാന്ന് നോക്കിക്കേ. നമുക്ക് ഇവിടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ശരിക്കും രാവിലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ എക്സോസ്റ്റഡ് ആയിപ്പോവും. സോ ഇങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങൾ ഇന്റീരിയറിൽ നമുക്ക് രാവിലത്തെ ആ ചൂടിൽ നിന്നും ഹ്യൂമിഡിറ്റിയിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ എസ്കേപ്പ് ചെയ്യാൻ ഇത്രയധികം എൻ്റർടൈൻമെൻറ്റും ഫുഡും എല്ലാം ഉള്ളത് കൊണ്ടാണ് ബാങ്കോക്ക് ഞങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ദി വേൾഡ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എവറിത്തിങ് ഇസ് കമ്പാരിറ്റീവ്ലി മോർ അഫോർഡബിൾ ദാൻ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ബെസ്റ്റ് ഏവർ പാട്ടയ എന്ന് പറയാം. റോസ് ചിക്കൻ, സോ മച്ച് ഓഫ് കളേഴ്സ്, ഡ്രൈഡ് ഷ്രിം, പീനട്ട്സ്, ലൈം, സ്പ്രൗട്ട്സ് ആൻഡ് ദെൻ ഇത് തുറന്ന് ഇത് പോർക്ക് റിബ്സ്, ദെൻ ഇത് ഒരു ഹോട്ട് ആൻഡ് സ്വീറ്റ് ആൻഡ് സാർ ചിക്കൻ വിത്ത് കാഷ്യൂ നട്ട്. ഇവർക്ക് നല്ല ഡ്രൈഡ് റോസ്റ്റ് നൂഡിൽസ് വിത്ത് ചിക്കൻ ആൻഡ് സൂപ്പ്, പിന്നെ ഒന്ന് കൊതി ആയപ്പോൾ ഒരു പോർക്ക് റിബ്സ്. ഇതൊക്കെയാണ് തായ്ലൻഡിൽ വന്നാലുള്ള ഗുണം. ഓ ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിക്കും പറയാം, അറിയില്ല, സോറി മറന്നുപോയി. പാട്ടയിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പീനട്ട്സും ഒക്കെ കൂടെ മിക്സ് ചെയ്യണം ആദ്യമേ. ഓ ആവി പറക്കുന്നു. ഇതൊക്കെയാണ് സോൾ ഫുഡ് എന്ന് പറയുന്നത്. സോൾ ഫുഡ്, ഫുഡ് ഫോർ അവർ സോൾ ആണ്. എൻ്റെ കൂടെ കുറച്ച് ചിക്കനെല്ലാം കൂടെ കുത്തിയ എന്താ വരാത്ത. ഓക്കെ, ആഹാ ആഹാ, മിക്കാറും പൊള്ളും എന്നാലും കഴിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പാട്ടയ സ്വീറ്റ്, അതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സും ആ ക്രഷ്ഡ് പീനട്ട്സിൻ്റെ ക്രഞ്ചിനെസും നല്ല ഗ്രോ ചിക്കൻ. ശരിക്കും പ്രോൺസ് കഴിക്കണ്ടേ. ഐ ലവ് ചിക്കൻ ആൻഡ് പോക്ക് ഓഫ് പാട്ടയ, ഇറ്റ് ഇസ് സോ ഗുഡ്, ഇറ്റ് ഇസ് സോ നൈസ്, ഐ ലവ് ഇറ്റ്, അബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. കഴിച്ച് ക്ഷീണിച്ച് എനർജി ഞാൻ ഫോൺ തിരിച്ചിട്ട് നീ എനർജി എടുക്കട്ടെ എന്നാ വിശക്കുന്നു. നിങ്ങൾക്ക് വിശപ്പ് വേണോ, തലവേദന മാറണോ, എനർജി വേണോ, ക്ഷീണം മാറണോ, എന്ത് വേണമെങ്കിലും ദേ. എന്താ എൻ്റെ പേര്? ഹങ് തായ് ഇൻഹെയിലർ കേട്ടാ. ഒളിമ്പിക്സ് മെഡൽ വരെ ജയിക്കും. വലിക്ക് വലിക്ക്, എല്ലാരും വലിച്ചേ പറ്റൂ. വലിച്ചിട്ട് ഇവിടുന്ന് പോയാ മതി. വലിക്ക് നന്നായി വലിക്ക, സൈനസ് ഒക്കെ ക്ലിയർ ആവട്ടെ. നന്നായി വലിക്കണം പ്രിയ, ഒറ്റ വലി. വലിച്ചോ, ഇത് ഇങ്ങനെയായിരിക്കും നോക്കിക്കോ നിങ്ങൾ എക്സിബിഷനിൽ വരുമ്പോ. സാധനം ഇറക്കുന്നുണ്ട് കേട്ടോ പ്രിയ, സാധനം ഇറക്കുന്നുണ്ട്. ഇത് എപ്പ ഇറക്കിയാലും പ്രിൻസിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കും പ്രിയ. എനിക്കൊക്കെ വേദുവിനും കൂടെ ഒരു ഷൂ ഫൈനൽ ആയിട്ട് വാങ്ങാനുണ്ട്. അവന്റെ ഒനിത്സുക്ക ടൈഗർ ഞങ്ങളുടെ പട്ടി കടിച്ചു പൊട്ടിച്ചു, അതുകൊണ്ട് അത് ഭയങ്കര വിഷമമാണ് അവന്. അപ്പൊ ഫുഡ് ലോക്കറില് ആ ഒരു ഒനിത്സുക്കയും കൂടെ ടൈഗർ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒനിത്സുക്ക ടൈഗറും കൂടെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പർച്ചേസ് തായ്ലൻഡില് ഫുള്ളായി. പ്രിൻസ് അഡിക്റ്റ് മെഷീന്, 3000 രൂപയ്ക്കാണ് കളിക്കുന്നത് പ്രിൻസ്. വീട്ടുകാരൊക്കെ അറിഞ്ഞു കേട്ടാ, വീട്ടുകാരും കൂട്ടുകാരൊക്കെ അറിഞ്ഞു. 3000 രൂപയാണ് ഈ ക്ലോ മെഷീൻ കളിച്ച് പ്രിൻസ് ഇവിടെ കളയുന്നത് ബാങ്കോക്കില്. കോഫി കുടിക്കാണ്ടല്ലോ ഐക്യയില വന്നിരിക്കുക. നമ്മൾ ഐക്യ ഒരിക്കലും അബ്രോഡ് പോയി മിസ് ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ കുറച്ച് ഡ്രിങ്ക്സും ഫുഡെങ്കിലും കഴിക്കണ്ടേ. സോ കുറച്ച് ഡ്രം സ്റ്റിക്സ്, അവരുടെ ചോക്ലേറ്റ് കേക്ക്, മീറ്റ് ബോൾസ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല വ്യൂ ആണ് ഇവിടുത്തെ ഐക്യയിൽ, അതാണ് നല്ലൊരു കോഫി ഷോപ്പ് വ്യൂ ആണ്. ഒരു സ്വീഡിഷ് കോഫി ഷോപ്പിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ആൻഡ് യു ഗെറ്റ് ദിസ് ബ്യൂട്ടിഫുൾ വ്യൂ ഓൾസോ. എനിക്ക് കിടിലം മോളാണ്, ഷോപ്പിംഗ് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ എം സി എ മോളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ മോൾ എന്ന് പറഞ്ഞ മോളുണ്ട്. ആ ഒരു സെൻട്രലിലേക്ക് നടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. സോ ഷോപ്പിംഗ് വേണേൽ അവിടെ പോവാം, ഫുഡ് കഴിക്കാൻ ഇവിടെ വരാം. ദേ പക്ഷെ എന്തൊക്കെയോ വലിയ വലിയ മോൾസിനെ പണി നടക്കുക. ഒരിക്കലും കൺസ്ട്രക്ഷൻ തീരാത്തൊരു സ്ഥലമാണ് ബാങ്കോക്ക്, കണ്ടിന്യൂസ്. പക്ഷെ നമ്മുടെ നാട് പോലെയല്ല, അവർ കൺസ്ട്രക്ട് ചെയ്യുന്ന സാധനം 2-3 വർഷത്തിൽ തീർക്കും, 10-12 വർഷമൊന്നും നീട്ടിക്കൊണ്ട് പോകില്ല. ഇവിടെ നിന്ന് ഒരു 1-1.5 കിലോമീറ്റർ നടക്കണം ഞങ്ങള്. എന്നാലേ വേദന്റെ ഷൂവിൽ എത്തുള്ളൂ, സെൻട്രലിലേക്ക് പോകണം. അപ്പുറേ ഇതിൽ കൂടെ പോന്ന വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ തകർക്കും കേട്ടാ. ലൈറ്റ് ഒക്കെ കൊടുത്ത്, ബാക്കില് ലൈറ്റ് ഒക്കെ കൊടുത്ത്. ഓ അപ്പൊ നമ്മള് ഈ വഴി നേരെ വാക്ക്വേ ആണ്, എം സ്പിയറിൽ നിന്ന് നേരെ സെൻട്രൽ മോളിലേക്ക് പോകുന്നതാണ്. ഏ പോകുന്നു. വേറൊരു ടിപ്പും കൂടെ പറയട്ടെ, നിങ്ങൾക്ക് പിസ്സ ഇഷ്ടമാണെങ്കിൽ ഷെഫ് ഗോർഡൻ റാംസി എന്ന് പറഞ്ഞ ടെലിവിഷൻ സെലിബ്രിറ്റി ഷെഫാണ്. പുള്ളിയുടെ ഒരു പിസ്സ ഈ എം സ്പിയറിലെ സെക്കൻഡ് ഫ്ലോറിലുണ്ട്.
ഫുഡ് കോർട്ടിലെ സെക്കൻഡ് ഫ്ലോറിലും. എക്സ്പെൻസീവ് അല്ല, ഡോമിനോസിനൊക്കെ റേറ്റേ ഉള്ളൂ. പിസ്സ ഇഷ്ടം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം, എനിക്ക് അവിടെ കഴിക്കണമുണ്ടായിരുന്നു, പക്ഷെ പ്രിയയ്ക്ക് പിസ്സ ഇഷ്ടമല്ല. അപ്പോൾ നല്ല ക്വാളിറ്റി പിസ്സ, ഷെഫ് റാംസിയുടെ ഒക്കെ സാധാരണ റെസ്റ്റോറൻറ്റ് എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. പിസ്സ ഒരു 600-700-800 റേഞ്ചിലൊക്കെ പിസ്സാസ് ഉണ്ട്. എംസിയ മോള്, ഇത് കൂടെ വാക്ക് വേ സെൻട്രൽ അല്ല, സോറി എൻ്റെ മിസ്റ്റേക്ക് ആണ്, എംപോറിയം എന്ന് പറഞ്ഞ മോളാണ്. അത് അത്യാവശ്യം നല്ല വലിയ മോളാണ്, കുറച്ചും കൂടെ ഷോപ്പിംഗ്, കുറച്ചും കൂടെ അല്ല ഷോപ്പിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോളാണ്. പക്ഷെ വാക്ക് വേസ്, ഇതാണ് തായ്ലൻഡിൻ്റെ സീക്രട്ട് ഓഫ് സക്സസ്. ഇത്രയധികം വാക്ക് വേസ് ഉണ്ട്, കണക്ഷനാണ്. മെട്രോയിൽ നിന്ന് മോൾസിലേക്ക്, മോൾസിൽ നിന്ന് ഓഫീസിലേക്ക്, എല്ലാം ഇതുപോലെ വാക്ക് വേസ് ആണ്. അപ്പോൾ ഇതും കൂടെ വാങ്ങിയപ്പോൾ സമാധാനമായി. അപ്പോൾ ഈ ഷൂസ് എടുക്കുന്നത്, ഇത് ഞാൻ പറഞ്ഞാൽ അവിടെ പട്ടി കടിച്ച് കീറി രണ്ട് പീസാക്കി, അത് അവന് തന്നെ, എനിക്ക് തന്നെ അത് കളയണമെന്നുണ്ടായിരുന്നു, പക്ഷെ കളഞ്ഞാൽ ഏത് കറിയും. ലാസ്റ്റ് ചെമ്പ കടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയി. പിന്നെ ഈ കളർ വേണ്ട, ഇതാണ് ഇതിൽ ഉള്ളിൽ ഏറ്റവും. പക്ഷെ അവർക്ക് ഇതുപോലത്തെ മെക്സിക്കോ 66 സ്ലിപ്പ് ഓൺസും വരുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക്. എനിക്ക് ഈ യെല്ലോ എടുക്കണം എന്നായിരുന്നു, പക്ഷെ വേദുന് അത് വേണ്ട, ഇത് തന്നെ, ഇത് തന്നെ മതി. അങ്ങനെ ലാസ്റ്റ് ബൈ ഫ്രം തായ്ലൻഡ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ബാങ്കോക്ക് ട്രിപ്പ് കഴിഞ്ഞു. എവ്രിതിങ് വെൻ റിയലി വെൽ. ഇനി വേദുവിൻ്റെ റിയാക്ഷൻ, വേദുവിന് അറിയില്ല നമ്മൾ നാളെ വീട്ടിൽ വരുന്ന കാര്യം. വേദുവിൻ്റെ റിയാക്ഷനും അന്ന് എത്തുന്ന ദിവസം തന്നെ ദിയുടെ ബർത്ത്ഡേ ആണ്. സോ ആ വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് നാട്ടി വെച്ച് കാണാം. ഹോപ്പ്ലി ഗൈസ് എൻജോയ് ദിസ് ബാങ്കോക്ക് സീരീസ്. എക്സിബിഷനിൽ കാലിക്കറ്റിൽ എല്ലാവരും വരണം, അവിടെ നമുക്ക് അടിച്ചു പൊളിക്കാം. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.